കേന്ദ്രത്തിൽ അധികാരം പിടിക്കുക എന്ന നീക്കവുമായി കോൺഗ്രസിന്റെ ജോഡോ യാത്ര നടക്കുന്നു. അവരുടെ തന്ത്രങ്ങൾ പല രീതിയിൽ മെനയുന്നു. ഭരണം നിലനിർത്താനായി ബി ജെ പി നീക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു. ഇതിനിടയിൽ ഇതാ സി പി എം ഒരു വലിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്രഭരണം പിടിക്കുക, കേന്ദ്രഭരണത്തിൽ പങ്കാളിയാകുക എന്ന ലക്ഷ്യവുമായി സി പി എം കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഒരുപക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോൾ പലരും ചിരിക്കുന്നുണ്ടാകും. സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കേവലം വിരലെണ്ണാവുന്ന എം പിമാരെ വെച്ച് ഇല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം വെച്ച് എങ്ങനെ കേന്ദ്രം ഭരിക്കാൻ കഴിയുമെന്ന്. പക്ഷെ സി പി എം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തോന്നും സി പി എമ്മിന് ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിയുമെന്ന്. ഇതാണ് അവർ ഇപ്പോൾ അണിയറയിൽ ഒരുക്കുന്ന തന്ത്രം. ഇതാണ് തമിഴ്നാട് മോഡൽ. തമിഴ്നാട് മോഡൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയിലെ ഒരു സഖ്യകക്ഷിയാണ് കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും എല്ലാം. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തും ബി ജെ പി വിരുദ്ധ മുന്നണിയിലെ സഖ്യകക്ഷിയായി മാറുക, അവിടെ നിന്നൊക്കെ ഒന്നോ രണ്ടോ സീറ്റെങ്കിലും മിനിമം ജയിച്ചു കയറുക, കേരളത്തിൽ പരമാവധി സീറ്റ് പിടിക്കുക. അങ്ങനെ വന്നാൽ 2024 ഒരു തൂക്ക് ലോക്സഭയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഒരു നിർണായക റോളിൻ്റെ സ്ഥാനത്തേക്ക് സി പി എമ്മിന് മാറാൻ കഴിയും. ഒരുപക്ഷെ 20 അതിലധികമോ എം പിമാർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രി പദം പോലും പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടാൻ കഴിയും. അങ്ങനെയെങ്കിൽ തുടർഭരണം ലഭിച്ച പിണറായി വിജയന് ഒരു നല്ല ഇമേജ് ഉണ്ടെന്ന് സി പി എം പറയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരാമെന്ന് സി പി എം കരുതുന്നു. ഏതായാലും മുൻപ് അതിനൊരു ഉദാഹരണമായി അവർ പറയുന്നത് ഗുജറാളും ദേവഗൌഡയും ഒക്കെ പ്രധാനമന്ത്രിമാരായത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. പക്ഷെ 2014 മുമ്പ് വരെ സി പി എം പറയുന്ന ഈ ഒരു ലോജിക്കിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. 2014 മുമ്പ് വരെ 24 കക്ഷികളുമായിട്ടാണ് യു പി എ സർക്കാർ രണ്ടു വട്ടം ഭരിച്ചത്. അതിനു മുമ്പ് വാജ്പേയി ഒക്കെ ഭരിക്കുമ്പോൾ 23 ഘടകകക്ഷികളുമായിട്ടാണ് ഭരിച്ചത്. പിന്നീട് 2014 മുതൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് ഭരിക്കുന്നത്. ഇത്തവണ അവർ ഭരിക്കുന്നത് 300-ലധികം സീറ്റ് നേടിയിട്ടാണ്. സഖ്യകക്ഷികളുടെ ആവശ്യവും സഹായവും ഇല്ലാതെ ഭരണത്തിലേക്ക് പോവുകയാണ്. അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ എങ്ങനെ ദേവഗൌഡയുടെയും ഗുജറാളിൻ്റെയൊക്കെ കാലത്തിലേക്ക് തിരിച്ചു പോകുമെന്നറിയില്ല. പക്ഷേ സി പി എം സ്വപ്നം കാണുന്നത് ഗുജറാളിൻ്റെയും ഒപ്പം ദേവഗൌഡയുടെയും ഒക്കെ കാലം പോലെ അനവധി ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി ഒരു പാർട്ടി ഇല്ലെങ്കിൽ ഒരു നേതാവ് ഭരണത്തിലേറുന്ന ആ കാലം തിരിച്ചു വരും. അങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടായാൽ 10-ഓ 20-ഓ 25-ഓ സീറ്റ് നേടാനായാൽ അവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സി പി എമ്മിന് കഴിയും. മറ്റു പാർട്ടികൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സി പി എം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതിന് സി പി എം കണ്ടുവച്ചിരിക്കുന്ന നേതാവ് സഖാവ് പിണറായി വിജയൻ തന്നെയാണ് അതിന് കാരണം. രണ്ട് തവണ അതായത് തുടർഭരണം ലഭിച്ച ഒരു പ്രതിപക്ഷ സംസ്ഥാനമാണ് ഈ കേരളം. അതുകൊണ്ട് തന്നെ അവിടെ നേതാവായ കാരണം സി പി എമ്മിനെ ഉയർത്തിക്കാണിക്കാൻ വേറെ സംസ്ഥാനങ്ങളില്ല, വേറെ നേതാക്കളില്ല, വേറെ എങ്ങും ഭരണവുമില്ല. ആകെയുള്ളത് ഒരു പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു മുൻതൂക്കം കൊടുക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല, കർണാടകത്തിൽ പിണറായി വിജയൻ സി പി എം റാലിയൊക്കെ അഭിസംബോധന ചെയ്യാൻ പോയിട്ടുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. മിസ്റ്റർ സ്മിസിൻ്റെ മലയാളം.